ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളും അതോടൊപ്പം തന്നെ അതിലൂടെ മാനവരാശിയെ എങ്ങനെ ഉയർത്തി അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ് നമ്മളുടെ ചർച്ചാവിഷയം. മൂന്ന് തലങ്ങളിലായിട്ടാണ് ഗുരു അതിനെ ശാസ്ത്രീയമായി വിന്യസിച്ചത്. മൂർത്തി പൂജ, അതോടൊപ്പം തന്നെ കണ്ണാടി പ്രതിഷ്ഠ, അവസാനം അദ്വൈത ആശ്രമം. ഇവിടെ അദ്വൈത ആശ്രമ സ്ഥാപനം, അതായത് ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ നിറവിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. ഗുരു വളരെ ശാസ്ത്രീയമായി ഒരു വ്യക്തിയെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക്. അപ്പം ഈ അദ്വൈത സിദ്ധാന്തം അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം പലപ്പോഴും പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ ഈ ജഗത്ത് മിഥ്യയാണ്, ഈ അറിവിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളിന്ന് നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നു, സ്കൂൾ തലത്തിൽ പഠിക്കുന്നു, അതുപോലെ അവർ കോളേജിലേക്ക് പോകുന്നു. ഈ പഠിത്തത്തിലൊക്കെ അവനവനെക്കുറിച്ച് എന്ത് പഠിത്തമാണ്, എന്ത് സംസ്കാരമാണ് ഈ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ സാധിച്ചത്? ഒന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് കുറച്ച് പണം സമ്പാദിക്കുവാനുള്ള കുറച്ച് വിദ്യ പഠിച്ചു എന്നുള്ളതല്ലാതെ ഈ പണം കൊണ്ട് എങ്ങനെ സന്തോഷമായി സംതൃപ്തമായി ഈ ലോകത്ത് ജീവിക്കാം എന്ന് അവർ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തിക ലാഭം കൊണ്ട് മനുഷ്യൻ്റെ ജന്മം കൃതകൃത്യമാകുമോ? ഈ ഒരു അന്വേഷണം ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ്. അപ്പം ഇന്നും അത് വളരെ പ്രസക്തമാണ്. ബ്രഹ്മം അതല്ലെങ്കിൽ ഈശ്വരൻ, അത് മാത്രമാണ് സത്യം. അപ്പം നമ്മൾ ബ്രഹ്മം എന്നുള്ള വാക്ക് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു ശക്തിയാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്നത്, ആ ശക്തിയാണ് ബ്രഹ്മമെന്നും ദൈവമെന്നും അള്ള എന്നും അതുപോലെ ഓരോ മതങ്ങളും അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഓരോരുത്തരും ഓരോ പദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം ഇവിടെ ഈ ഒരു പരമ്പൊരുൾ, ഒരുപക്ഷെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രസക്തമല്ല, അവർക്കത് മനസ്സിലാകുന്നില്ലായിരിക്കാം. സാധാരണ 99% ജനങ്ങൾക്കും ഒരു പിടിവള്ളി ആവശ്യമാണ്. അതുകൊണ്ടാണ് ബാഹ്യമായിട്ടുള്ള ഒരു രൂപത്തിലും ഒരു നാമത്തിലും അവരുടെ മനസ്സിനെ നിർത്തുന്നത്. ഇപ്പോൾ ബ്രഹ്മം അല്ലെങ്കിൽ പരമ്പൊരുൾ, പരമാത്മാവ്, ദൈവം എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ച് അറിവ് ഏറ്റവും ലളിതമായിട്ട് പറയുമ്പോൾ തത്വമസി എന്നുള്ളത് വലിയൊരു മഹാവാക്യമാണ്. അദ്വൈത വേദാന്തത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന ഒരു മഹാവാക്യം. അവിടെ തത് എന്ന് പറയുന്നത് ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, നിലനിൽക്കുന്നത്, അത് ലയിച്ചു ചേരുന്നത്, അതിനെയാണ് തത് എന്നുള്ള പദം കൊണ്ട് മഹർഷി ഉദ്ദേശിക്കുന്നത്. ഏത് മതത്തിലും നമ്മൾ നോക്കുമ്പോൾ
ആ മത ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ മതം സ്ഥാപിച്ച ഗുരുക്കന്മാർ, ആചാര്യന്മാർ ഒരിക്കലും ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള, ഇതിനെ സൃഷ്ടിച്ച ആ ദൈവത്തിന് ഒരു രൂപം കൊടുത്തതായി നമ്മൾ കാണുന്നില്ല. വളരെ ബാഹ്യമായിട്ടുള്ള തലത്തിലാണ് രൂപത്തെ കാണിച്ചിരിക്കുന്നത്. അതിനും അവർക്ക് കാരണമുണ്ട്. നമ്മളെല്ലാവരും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തെ കാണുന്നത്, ഈശ്വരനെ പോലും. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന ഒന്നല്ല ഈശ്വരൻ എന്ന് അത് വളരെ ലളിതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാൻ സാധിക്കാത്ത ഒന്നാണെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കാലദേശങ്ങളുടെ ഉള്ളിലാണ്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന അഞ്ചേന്ദ്രിയങ്ങൾ, അതിന് അതിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ പരിമിതമായിട്ടുള്ള മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അപരിമിതമായ ഈശ്വരനെ, ഈ സൃഷ്ടികർത്താവിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അതുകൊണ്ടാണ് മഹർഷി പറയുന്നു, അപ്രാപ്യ മനസ്സാസഹ. അവിടെ മനസ്സ് എത്തിപ്പെടുന്നില്ല. അതേപോലെ മനസ്സൈ വേദമാപ്തവ്യം, മനസ്സുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തെ അറിയേണ്ടത്. അതായത് മനസ്സുകൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സുകൊണ്ട് തന്നെ തിരിച്ചറിയണമെന്ന്. വളരെ ലളിതമാണ്. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ അത് മലയാളത്തിൽ തൻ്റേതായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞപ്പോൾ, സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും, അനുഭവിയാതറിവിയില്ല എന്നൊക്കെ പല വാക്കുകൾ കൊണ്ട് ഗുരു അത് വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മൗന ഘന അമൃത അബ്ദി എന്നൊക്കെ പറയുന്നു. അവിടെ വാക്കുകൾ നിശ്ചലമാകുകയാണ്. അതുപോലെ നമ്മുടെ ബുദ്ധിയും മനസ്സും അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവിടെ ഈ കാലം, ഈ സമയം അവിടെ സ്റ്റോപ്പാകുകയാണ്. പരമ്പൊരുളിൽ അങ്ങനെ ഒരു കാലമോ ദേശമോ ഇല്ല. അതിൻ്റെ പ്രസൻസിലാണ് മറ്റു കാലദേശങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അദ്വൈതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ കൊച്ചു മനസ്സും ബുദ്ധിയും ഒക്കെ ഉള്ളതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ തിരിച്ചറിവിലേക്കാണ് മഹർഷി വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വിഭാഗീയതകൾ ഉണ്ടാകുന്നില്ല, സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല, സ്വാർത്ഥതയുണ്ടാകുന്നില്ല, മതങ്ങൾ തമ്മിലുള്ള കലഹമുണ്ടാകുന്നില്ല. മതകലഹമുണ്ടാകുന്നതും ഒരു മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് കൊണ്ടാണ്. ആ മതത്തിലെ ആ വ്യക്തി അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈശ്വരനെ അയാൾ കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെയാണ് ആലുവ അദ്വൈത ആശ്രമത്തിൽ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. കാരണം എല്ലാ മതങ്ങളുടെയും പണ്ഡിതന്മാരായിട്ടുള്ള മത നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ മനസ്സിലാക്കിയ അതിൻ്റെ സത്തയെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ആ ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നു. കാരണം എല്ലാത്തിൻ്റെയും സത്ത ഒന്നു തന്നെയാണ്, നമ്മൾ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെസ്സേജ് ലോകത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ അവതാര ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് പടിപടിയായിട്ട് ഏറ്റവും താഴേക്കിടയിൽ കിടന്ന ജനത്തിൻ്റെ മാനസികാവസ്ഥയെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അദ്വൈത സത്യത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു ഉയർത്തുക എന്നുള്ള ഗുരുവിൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത് അദ്വൈതാശ്രമ സ്ഥാപനത്തിലൂടെയാണ്. അങ്ങനെ ഗുരുവിൻ്റെ കൃതികൾ, പ്രധാനപ്പെട്ട കൃതികളൊക്കെ അദ്വൈത വേദാന്തത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ്, പ്രത്യേകിച്ച് മിഥ്യയായ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല എന്നുള്ള തിരിച്ചറിവ്, അത് നമ്മളുടെ ആധുനിക സയൻസും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾക്ക് നമ്മൾ കാണുന്ന ജഡപദാർത്ഥം, അത് സയൻസ് പറയുന്നു അത് ജഡമല്ല, എനർജിയാണെന്ന് പറയുന്നുണ്ട്. അത് ആറ്റംസാണ്. ഈ ആറ്റമിനെ നമ്മൾ വിഘടിപ്പിക്കുമ്പോൾ അതിന് വീണ്ടും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് കാണുന്നു.
സയൻസ് വീണ്ടും അഡ്വാൻസ് ആയിട്ടിരിക്കുന്നു, അവിടെ നാനോ ഫിസിക്സിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ സയൻസ് പറയുന്നത് എനർജിയെ നമ്മൾക്ക് പുതുതായി നിർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. സംശയമില്ല, മലയാളികളുടെ സൗന്ദര്യം കൈത്തറിയിൽ തന്നെ. ഉൽപാദനവും വിതരണവും കസവുകട നേരിട്ട് പാരമ്പര്യം ആഘോഷിക്കും. കസവുകട തിരുവനന്തപുരം, കോട്ടയം, തിരുവല്ല, ആലപ്പുഴ, തൊടുപുഴ, കൊച്ചിൻ, കോഴിക്കോട്, തലശ്ശേരി, തൃശൂർ. അങ്ങനെ ഒരിക്കലും മാറാത്ത എനർജി മാറിയതായിട്ട് നമ്മൾ കാണുകയാണ്. ഒരു ജഡപദാർത്ഥം, ആ ജഡപദാർത്ഥം സയൻസിൻ്റെ ദൃഷ്ടിയിൽ ജഡമല്ല, അത് എനർജിയാണ്. പക്ഷേ ആ അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് ജഡമാണ്. ഇതാണ് വ്യത്യാസം. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരിക്കുന്നു ജഡമാണ് എന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ ആ ജഡമല്ല എന്ന് വേറൊരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ മനസ്സിൻ്റെ കുറച്ചും കൂടിയും ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ തിരിച്ചറിവുണ്ടാകുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മഹർഷിയും പറയുന്നത്, ഈ എനർജിയെ സ്പന്ദിപ്പിക്കുന്നത് ഏതോ അതാണ് സാക്ഷാൽ ഈശ്വരൻ, അല്ലെങ്കിൽ ബ്രഹ്മം, പരമ്പൊരുൾ എന്നൊക്കെ പറയുന്നത്. അതാണ് അദ്വൈതമായിട്ടുള്ള സത്യം. അപ്പം ഈ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സാക്ഷാത്കാരത്തോടു കൂടി മാത്രമേ ഒരുത്തന് കൃതകൃത്യത, അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ശാന്തി, സമാധാനം, അല്ലെങ്കിൽ സുഖം ലഭിക്കുകയുള്ളൂ. അതുവരെ അവനിങ്ങനെ അലഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ എല്ലാം ചെയ്തു, അവൻ തൃപ്തിയാകുന്നില്ല. അവനിപ്പോൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും പോയി അതെല്ലാം നശിപ്പിക്കും. ഇവിടെ നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേവലം ഭൗതികമായിട്ടുള്ള അറിവ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം. അപ്പോൾ ഇതൊരു ഗുണമല്ല, ശരിക്കും ദോഷമാണ്. ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിക്ക് മാറ്റങ്ങൾ വരുത്താതെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആ ചൈതന്യത്തെ, പ്രകൃതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ, ആ അറിവോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാതെ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കണം, അതാണ് അദ്വൈത വേദാന്തത്തിലൂടെ ഗുരു കാട്ടിത്തന്നത്. അതിനു വേണ്ടിയിട്ടാണ് പടിപടിയായി ഗുരു ക്ഷേത്രവും കണ്ണാടിയും അതിനുശേഷം അദ്വൈത ആശ്രമവും ഒക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിന്, അവൻ്റെ ബുദ്ധിക്ക് ആത്യന്തികമായിട്ട് ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ അവന് പടിപടിയായി മാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷേ ജന്മാന്തരങ്ങളിലൂടെ അവൻ ആർജിച്ച അവൻ്റെ സംസ്കാരം, അവൻ്റെ അറിവ്, അതൊക്കെ ഈ മായയിൽപ്പെട്ട് പലപ്പോഴും പല സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പല തലങ്ങളിലേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ അവിടേക്ക് മാറ്റം വരാതെ, വഴിതെറ്റിപ്പോകാതെ നമുക്ക് നേരായ മാർഗത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ നയിക്കുന്ന ആളാണ് ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു. പലർക്കും ഇന്നും അത്ഭുതമായി തിരിച്ചറിവ് പറ്റാതെ, കാരണം ഗുരുവിനെ ഒരു വശത്ത് കൂടെ അറിയാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പരിപൂർണനായ ഗുരുവിനെ, പ്രത്യേകിച്ച് യോഗശാസ്ത്രമൊക്കെ പറയുന്നത് ഒരു യോഗിക്ക് മാത്രമാണ് ആ ഒരു ബ്രെയിൻ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൂർണ്ണമായും ആ ബ്രെയിനെ ഉപയോഗിച്ച് എല്ലാ കഴിവുകളെയും പുറത്തെടുത്തുകൊണ്ട് ഇവിടെ നമ്മോടൊപ്പം ജീവിച്ചതാണ് ഗുരു. ഗുരുവിൻ്റെ കവിത്വവും അതുപോലെ തന്നെ യോഗ നിലയിലുള്ള ഗുരുവിൻ്റെ അദ്വിതീയമായിട്ടുള്ള അവസ്ഥയും ഭക്തിയും കർമ്മവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഏത് വശത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴും ഗുരു പരിപൂർണനായി ഇവിടെ വിരാജിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ പരിപൂർണനായ ഒരു ഗുരുവിൻ്റെ ഒരു ദർശനം നമ്മൾക്ക് ഇനിയും ഈ വരുന്ന തലമുറയിലേക്ക്, ലോകത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്.
അങ്ങനെ പകർന്നു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഈ അദ്വൈതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദർശനത്തെ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കുമ്പോൾ അതൊരു അക്കാഡമിക്കലായിട്ടുള്ള പഠിത്തം മാത്രമായി ചുരുങ്ങരുത്. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് അങ്ങനെയാണ്, വലിയ വലിയ ഡിഗ്രി ഉള്ളവരൊക്കെ ഗുരുവിൻ്റെ ദർശനത്തെ എടുത്ത് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒരു പരിധിവരെ നല്ലതാണ്. അതേസമയത്ത് സാമ്പ്രദായികമായിട്ടുള്ള ചില വിദ്യയുടെ അഭാവം വഴിതെറ്റിപ്പോകുന്നുമുണ്ട്. ഗുരു ശിവശതകത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത്, ഒരു സാധകൻ ഈശ്വരാന്വേഷണത്തിന് പോകുമ്പോൾ അവന് വന്ന് ഭവിച്ചേക്കാവുന്ന ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ ഗുരുവിൻ്റെ തടസ്സമായിട്ട് കണ്ടുകൊണ്ടാണ് പലരും പഠിപ്പിക്കുന്നത്. തടമുല ഏന്തി വരുന്ന കൈവിളപ്പൺ, കൊടിയടി പാർത്ത് നടത്തല മഹേശ എന്ന് തുടങ്ങിയിട്ടുള്ള ചില മുൻകരുതലുകൾ. അതായത്, ഒരു സാധകൻ ആണായാലും പെണ്ണായാലും അവർക്ക് അവൻ്റെ സാധനയിൽ വന്ന് ഭവിച്ചേക്കാവുന്ന പല തടസ്സങ്ങളുമുണ്ട്. ഇപ്പം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിന്തകൾ, വികാര വിചാരങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള അവൻ്റെ മനസ്സ്, മനസ്സിൻ്റെ ചായ്വ്, ഇതൊക്കെ ഒരു ആധ്യാത്മികതയുടെ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കാവുന്നതാണ്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗുരു പ്രാർത്ഥനാരൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ സാമ്പ്രദായികമായി ഗുരുവിനെ മനസ്സിലാക്കാത്ത ചിലർ ഈ പദ്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഗുരുവിന് ആ രീതിയിലുള്ള വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നു, ഗുരു അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ട്, അത് പഠിപ്പിക്കുമ്പോഴും അതൊരു ചിന്തുപാട്ടാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏറ്റവും യോഗ അനുഭൂതിയുടെ തലത്തിൽ കുണ്ടലിനി ശക്തി ഉണർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അത് മനസ്സിലാക്കാൻ കൽപ്പില്ലാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ അറിവ് പൂർണ്ണമാകുന്നത്? കുണ്ടലിതമായി കിടക്കുന്ന ശക്തി, ആ ശക്തിയുടെ അപാരമായിട്ടുള്ള കഴിവുകൾ അത് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് ആധ്യാത്മികമായി അറിവുള്ള, അറിവെന്ന് ഉദ്ദേശിക്കുന്നത് ആ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിരാജിക്കുന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യനായി അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വ അനുഭൂതിയിലേക്ക് എത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, അങ്ങനെ വരുമ്പോഴാണത് ശരിയാകുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും അതിന് പൂർണ്ണതയുണ്ടാവില്ല, മറിച്ച് ജനങ്ങളെ കൂടുതൽ വീണ്ടും തെറ്റിദ്ധാരണയിലേക്ക് നയിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് തെറ്റിദ്ധാരണകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ കൈകാര്യം ചെയ്യുന്ന പലരിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്വൈത നിഷ്ഠനായിട്ട് വേദാന്തം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായി നമ്മളൊരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ മാറുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം എവിടെയോ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ കാമക്രോധ ലോഭമോഹാദികൾ നിലനിർത്തിക്കൊണ്ട് അദ്വൈത ചിന്ത സാധ്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മാറ്റം ഉണ്ടാകേണ്ടത് ബാഹ്യമായിട്ടല്ല, മറിച്ച് ആന്തരികമായിട്ടാണ്. ഏറ്റവും വലിയൊരു മനഃശാസ്ത്രം അതാണ്. വേദാന്തവും ഒരു മനഃശാസ്ത്രമാണ്. ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനൊരു മനസ്സിനെ അപഗ്രഥിച്ചുകൊണ്ട് ഒരു ശാസ്ത്രം ഉണ്ടായിട്ടില്ല. അത്രമാത്രം ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും മനസ്സിനെ, നമ്മൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ അപഗ്രഥിക്കാൻ കുറച്ച് എളുപ്പമാണ്, പക്ഷേ അവനവൻ്റെ മനസ്സിനെ അപഗ്രഥിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത്. നമ്മൾ പാലാഴി മഥനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കടയുമ്പോഴാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സംഗതികൾ പുറത്തേക്ക് വരുന്നത്. ഒരു കഥാരൂപത്തിൽ മഹർഷിമാർ പലതും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യ മനസ്സ് എപ്പോഴും കഥകളിൽ ആകർഷരാകുകയാണ്, കാര്യത്തിലല്ല. അപ്പോൾ പാലാഴി കടഞ്ഞപ്പോൾ അമൃത് ലഭിച്ചു എന്ന് നമ്മൾ പറയുന്നു, അതോടൊപ്പം വിഷവും ലഭിച്ചു. അപ്പോൾ ഈ
അമൃത് നമ്മൾക്ക് കടഞ്ഞ് അമൃതാണ് ശരിക്കുള്ള സാക്ഷാത്കാരമെന്ന് പറയുന്നത്. അതിനെ ശരിയായ രീതിയിൽ മഥനം ചെയ്യേണ്ടത്, അതിനെ കടഞ്ഞെടുക്കേണ്ടത് അതാണ് തപസ്സെന്ന് പറയുന്നത്. ആ തപസ് ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തീർച്ചയായും അങ്ങനെ അദ്വൈതത്തിൻ്റെ ആ ഒരു അമൃത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഗുരുവിൻ്റെ ഈ വഴികൾ വളരെ ശാസ്ത്രീയമാണ്. അത് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ എവിടെയോ നമ്മൾ വഴിതെറ്റി പോയിരിക്കുന്നു, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവിലേക്ക് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും നമസ്കാരം. സംശയമില്ല, മലയാളികളുടെ സൗന്ദര്യം കൈത്തറിയിൽ തന്നെ. ഉൽപാദനവും വിതരണവും കസവുകട നേരിട്ട് പാരമ്പര്യം ആഘോഷിക്കും. കസവുകട, തിരുവനന്തപുരം, കോട്ടയം, തിരുവല്ല, ആലപ്പുഴ, തൊടുപുഴ, കൊച്ചിൻ, കോഴിക്കോട്, തലശ്ശേരി, തൃശൂർ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ.